ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബ്രെഡ് പൊരിച്ചതാണ്. സാധാരണ നമ്മൾ ബ്രെഡ് പൊരിക്കുന്ന ടേസ്റ്റല്ല, വെറൈറ്റി രുചിയോട് കൂടിയിട്ടുള്ള ഈ ഒരു ബ്രെഡ് പൊരിച്ചത്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബ്രെഡ് പൊരിച്ചത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്കിനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർക്കാം. അടുത്തതായി നമ്മുടെ ബ്രെഡ് പൊരിച്ചതിനെ സ്പെഷ്യൽ ആക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല വാനില എസെൻസ് ആണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് പൊരിച്ചതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 10 ബ്രെഡിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പറയുന്നത്. 10 ബ്രെഡ് നമ്മളിവിടെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. സൈഡ് കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി നമുക്ക് ഈ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഗീ ഇട്ട് കൊടുക്കാം. ഗീ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഗീയും ബട്ടറും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ എഗ് ബാറ്ററിൽ നന്നായിട്ട് ഈ ബ്രെഡ് ഓരോന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ബ്രെഡ് പൊരിച്ചാൽ. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.